ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ യുവർ ചിക്കോസ്. ഇന്ന് നമ്മൾ ഏത് മൂവിയാണ് നോക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ഒരു അടിപൊളി സസ്പെൻസ് ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് കാണാൻ പോകുന്നത്. എന്താണ് ഈ സസ്പെൻസ് മിസ്റ്ററി എന്ന് ചോദിച്ചാൽ, ഈ മൂവിയുടെ തുടക്കം മുതൽ അങ്ങനെ ഒരു ഫ്ലോയിൽ പോകും. അടുത്ത് എന്ത് നടക്കുമെന്ന് നമുക്കൊന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു മൂവിയാണിത്. എന്നാൽ ഈ മൂവിയുടെ ട്വിസ്റ്റ് എൻ്റെ മോനെ വേറെ ലെവലാണ്. സ്വന്തം ബന്ധമില്ലാത്ത ഒരുത്തൻ നാട് പോയി നടന്ന് ജോലി ചെയ്യുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ പോയിട്ട് ഒരു പെണ്ണിനെ സഹായം ചെയ്യാനായി ഒരു വീട്ടിൽ താമസിക്കുന്നു. ആ വീട്ടിൽ പോയത് മുതൽ ആ പെണ്ണ് വീട്ടിൽ വളരെ കഷ്ടത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. അതിന് കാരണം ആ വീട്ടിലുള്ള എന്തോ ഒരു കാര്യമാണ്. ആ പെണ്ണ് നേരെ പറയുന്നില്ല, നമ്മുടെ ഹീറോയ്ക്കും അത് ശരിയായി മനസ്സിലാകുന്നില്ല. സോ അതുകൊണ്ട് ആ വീട്ടിലുള്ള രഹസ്യം ഇവൻ കണ്ടുപിടിക്കാൻ നോക്കും, അതങ്ങനെ നമ്മളും കണ്ടുപിടിക്കാൻ നോക്കും. എന്നാൽ അവസാനം ഒരു കിടുക്കാച്ച് ട്വിസ്റ്റ് എടുത്തിരുന്നത് നമ്മുടെ കിളി പോകും ഉറപ്പായി. ഈ മൂവി കണ്ടു തീർത്തിട്ട് കിടിലൻ മൂവി എന്ന് പറയും. അങ്ങനെ ഒരു സൂപ്പർ കഥ പറഞ്ഞു തന്ന മൂവിയാണ് 2020 പുറത്തിറങ്ങിയ ആമുലെറ്റ്. കഥയിലേക്ക് പോകുന്നതിന് മുന്നേ, നമ്മുടെ ചാനൽ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. മൂവിയുടെ തുടക്കത്തിൽ ഒരു വിജലമ്പിച്ച കാട് കാണിക്കുന്നു. വളരെ നിശബ്ദമായി, ഒരാളനക്കം പോലുമില്ലാത്ത കാട്. ആ കാട്ടിലൊരു ടെൻറ്റുണ്ട്. ആ ടെൻറ്റിൽ നിന്നും ഒരുത്തൻ ഉറക്കത്തിൽ നിന്നും ഉണരുന്നു. ഇവനാണ് നമ്മുടെ ഹീറോ. ഇവനൊരു സോൾജറാണ്. ഇവനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒരു കാട്ടിനകത്ത് രണ്ട് രാജ്യങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു ബോർഡർ പോലുള്ള സ്ഥലമാണ്. ആ ബോർഡർ നോക്കുന്നതാണ് ഇവൻ്റെ ജോലി. നമ്മുടെ ഹീറോയുടെ ഡെയിലി റൊട്ടീൻ എന്താണെന്ന് വെച്ചാൽ, രാവിലെ എഴുതി റെഡിയാവുക, ബുക്ക് വായിക്കുന്നത്, പാട്ടുപാടി ബൈബിൾ ഡാൻസ് കളിക്കുന്നത്, അങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ പോലും ആരുമില്ലാതെ ജീവിക്കുകയാണ് ഹീറോ. ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ഇവൻ ഒരു ദിവസം ആ കാട്ടിൻ്റെ സൈഡിൽ എന്തോ ഒരു ജോലി ചെയ്യുമ്പോൾ മണ്ണിൽ നിന്നും ഒരു ചെറിയ മരപ്പാവ കിട്ടുന്നു. ഒരു വ്യത്യാസമായ മരപ്പാവ. അതെടുത്ത് നോക്കുന്നതും പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുക്കുന്നു. ഇതവൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. നേരത്തെ സോൾജറായിരുന്നവൻ ഇപ്പോൾ താമസിക്കാൻ പോലും സ്ഥലമില്ലാതെ, ഈ ആരോരുമില്ലാത്തവർ താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ അതുപോലുള്ള ഒരു സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത്. എഴുതി നോക്കുമ്പോൾ അവന്റെ കൈ അവൻ തന്നെ ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുന്നു. അത് ഇളക്കി കളഞ്ഞിട്ട് ഇവന്റെ ഇപ്പോഴുള്ള ഡെയിലി റൊട്ടീൻ കാണിക്കുന്നു. ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ കുറച്ച് പണം കാണിക്കുന്നു. ഇവൻ കുറെ ദിവസമായി കൂട്ടിവെച്ചിരിക്കുന്ന ക്യാഷ് പോലെയുണ്ട്. ഇതാണ് ഇവന്റെ കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യം. അത് റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിയിട്ട് പുറത്തേക്ക് വരുന്നു. നേരെ വന്ന റോഡിന്റെ ഒരു സൈഡിൽ ദിവസക്കൂലി പണിക്ക് കൊണ്ടുപോകുമല്ലോ, അവിടെ നിൽക്കുന്നു. അവിടെ വന്ന് ജോലിക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നു. ഇവൻ എല്ലാ ജോലിയും ചെയ്യും കൂലിപ്പണി ആയതുകൊണ്ട്. എന്ത് ജോലി കൊടുത്താലും ചെയ്യും. സോൾജറായിരുന്ന ഇവൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ജോലി ചെയ്ത് കുറച്ച് കുറച്ച് പൈസ കൂട്ടിവെക്കുന്നു. അങ്ങനെ ഒരു ദിവസം കുറേയധികം ജോലി ചെയ്തിട്ട് അവൻ കിടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് കിടക്കുന്നു. ഇപ്പോൾ വീണ്ടും സ്വപ്നത്തിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഒരു ദിവസം ആ ബോർഡറിലിരുന്ന് അങ്ങനെ ബുക്കൊക്കെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൂരെ നിന്നും ആരോ ഓടി വരുന്നത് പോലെ തോന്നുന്നു. നോക്കുമ്പോൾ ഒരു ലേഡിയാണ് ഓടി വരുന്നത്. ഹീറോയ്ക്ക് ബോർഡറിൽ ആരെയും ക്രോസ് ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല. അതുകൊണ്ട് കയ്യിൽ ഗണ്ണം എടുത്ത് വെച്ച് പേടിപ്പിക്കുന്നു. നോക്ക് അടുത്തേക്ക് വന്നാൽ വെടിവെക്കുമെന്ന് പറയുന്നു. എന്നാൽ അവൾ വേഗത്തിൽ ഓടി വന്ന് കരഞ്ഞുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുന്നതും അവിടെ സീൻ കട്ടായി. ഇപ്പോൾ എല്ലാവരും വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ ഇവർ താമസിച്ചിരുന്ന സ്ഥലം തീപിടിച്ചു. എല്ലാവരും വിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഹീറോയും വെപ്രാളത്തിൽ എഴുതി അവൻ്റെ കയ്യിലുള്ള പണവും മുഖ്യമായ സാധനങ്ങളും മാത്രം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു. വന്ന ഉടനെ പെട്ടെന്ന് അവൻ ബോധം കെട്ട് താഴെ വീഴുന്നതും അവിടെ സീൻ കട്ടായി. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കാണിക്കുന്നു. ആ ഹോസ്പിറ്റലിൽ ഒരു നണ്ണാണ് ഇവനെ ഇവിടേക്ക് കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയത്. ആ കാര്യം ഹോസ്പിറ്റലിലുള്ളവർ പറഞ്ഞ് ഇവൻ അറിയുന്നു. ശരി, തന്നെ രക്ഷിച്ച ആ നണ്ണിനെ കണ്ട് ഒരു താങ്ക്സ് പറയാമെന്ന് പറഞ്ഞ് ആ നണ്ണിനെ അന്വേഷിച്ച് ഒരു ചർച്ചിലേക്ക് പോകുന്നു. അവിടെ പോയി നോക്കുമ്പോൾ ആ നണ്ണിവനോട് എങ്ങനെയുണ്ട്, നീ ഓക്കെയാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഇവൻ്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നു. കൂടാതെ അവൻ്റെ ബാഗും കൊടുക്കുന്നു. അപ്പോൾ അവൻ്റെ ബാഗ് അവൻ പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവൻ്റെ ഫാമിലി ഫോട്ടോ എല്ലാം ഉണ്ട്. എന്നാൽ എന്തോ ഒന്ന് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് അവൻ്റെ മുഖം ആകെ ഒരുമാതിരി ആകുന്നതും, എന്താ നീ ഒരുമാതിരി ഇരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുമ്പോൾ, അല്ല ഇതിൽ പണമുണ്ടായിരുന്നു, കാണുന്നില്ല എന്ന് പറയുമ്പോൾ, ഇല്ലല്ലോ ഞാൻ പണമൊന്നും കണ്ടില്ല എന്ന് അവർ പറയുന്നു. അവൻ്റെ മുഖം ആകെ ഒരുമാതിരിയായി. കഷ്ടപ്പെട്ട് ഇത്ര ദിവസം ജോലി ചെയ്ത് കൂട്ടിവെച്ചിരുന്ന പണം കാണാതെ പോയി. എന്തിനാണ് കൂട്ടിവെച്ചിരുന്നതെന്നൊന്നും അറിയില്ല. എന്നാൽ നണ്ണ് ഒരു ചോദ്യം അവനോട് ചോദിക്കുന്നു. ഈ വാറെല്ലാം കഴിഞ്ഞല്ലോ, നീ ഈ നാട്ടിലെ ആളല്ലെന്നും മനസ്സിലായി. നീ എന്തിനാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ പാട്ടിനഴിച്ചു പോകുന്നു. ഇവൻ്റെ മനസ്സിൽ പല രഹസ്യങ്ങളും വേദനയും ഉണ്ടെന്ന് തോന്നുന്നു. അവൻ പോകുമ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കുന്നു. ഇങ്ങനെ വഴിയില്ലാത്ത വഴി കൂടെ പോയാൽ പോയിക്കൊണ്ട് തന്നെ നിൽക്കണം, ഒരിടത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നതും അവനും ആ കാര്യം മനസ്സിലാകുന്നു. ഇപ്പോൾ ആ നണ്ണ അവനെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്, നിനക്കും അത് ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആ വീട് കാണാൻ പുറമേ നന്നായിട്ട് തന്നെ ഉണ്ട്. എന്നാൽ അകത്ത് കയറി നോക്കുമ്പോൾ ആരും താമസമില്ലാത്തതുപോലെ വളരെ പൊടി പിടിച്ച് സീലിംഗൊക്കെ കറുത്ത നിറത്തിൽ ഒരുമാതിരി ഉണ്ട്.
അവിടെ മേഘട എന്നൊരു പെണ്ണിനെ വിളിക്കുന്നു. ഇവളാണ് നമ്മുടെ മൂവിയിലെ ഹീറോയിൻ. അവൾ വന്ന് സംസാരിക്കുന്നു, ഒരുമാതിരി ക്ഷീണിച്ച് ജീവിതം വെറുത്തതുപോലെ സംസാരിക്കുന്നു. ഒന്നും കൊണ്ടും പേടിക്കാതെ, ദൈവം നിന്നെ ഉറപ്പായി സഹായിക്കും, ഇപ്പോഴും നിനക്ക് വേണ്ടി ഒരാളെ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. അവൾ അതൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. നോക്ക്, ഞാൻ പറയുന്നത് കേൾക്കുന്ന ഞാൻ പറയുന്നു. അതുപോലെ ഹീറോയിൻ വേറെ ലെവലായിട്ട് ഫുഡൊക്കെ വയ്ക്കും. അവനും കഴിച്ചു നോക്കുമ്പോൾ വളരെയധികം ടേസ്റ്റി ആയിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ പറയുന്നത്, ഹീറോയിൻ വളരെ കഷ്ടപ്പെടുന്ന പെണ്ണാണ്. അതുമാത്രമല്ല, അവളുടെ അമ്മയ്ക്ക് എന്തോ ഒരു ഡിസീസ് ഉണ്ട്. അതുകൊണ്ട് അവർ ഒരുമാതിരി പേഷ്യന്റിനെ പോലെയാണ്. അതുപോലെ അവർ മുകളിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നതും വേദന സഹിക്കാൻ പറ്റാതെ ആരോ വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഉറപ്പായി ഈ പെണ്ണിനെ നിനക്ക് സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. മുകളിലേക്ക് വന്ന് നോക്കുമ്പോൾ സഹായിക്കാമെന്ന് അവൻ തീരുമാനിക്കുന്നു. എന്നാൽ അവൾക്ക് അത് ഒട്ടും ഇഷ്ടമില്ലാന്ന് അവൻ നന്നായി മനസ്സിലാകുന്നു. നോക്കു സിസ്റ്റർ, ഞാൻ ഇവിടെ നിൽക്കുന്നത് അവൾക്ക് ഇഷ്ടമില്ല എന്ന് കരുതുന്നു എന്ന് പറയുമ്പോൾ, ശരി, അവൾക്കത് ഇഷ്ടമില്ല, ആരെയും അവൾ അടുക്കാൻ സമ്മതിക്കില്ല, എന്നാൽ നീ ഇത് ചെയ്യണം, ഇപ്പോൾ നിനക്ക് അവളുടെ അവസ്ഥ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഹീറോയിൻ റെസ്റ്റ് റൂമിൽ വന്ന് അവളുടെ കയ്യിൽ മുറിവ് പറ്റിയത് നോക്കുന്നു. ആരോ കടിച്ചതുപോലെ ഉണ്ടത്. ഇപ്പോൾ എനിക്ക് വളരെ നന്നായി മനസ്സിലായി, പാപം ഇവളുടെ അമ്മ ഇത്ര വയലൻ്റായിട്ടും അവൾ നോക്കുന്നില്ലേ, അവൾ കഷ്ടപ്പെടുകയാണെന്ന് മനസ്സിലായി, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ സമ്മതമെന്ന് ഹീറോ പറയുന്നു. ആനണ്ണം വളരെ സന്തോഷത്തിൽ ആ സ്ഥലത്ത് നിന്ന് പോകുന്നു. എന്നാൽ പോകുമ്പോൾ ഒരു കാര്യം ചെയ്തിട്ടാണ് പോകുന്നത്. നോക്ക്, നമ്മുടെ ഹീറോയുടെ പണം ഡ്രെയിനേജിൽ ഇട്ടിട്ടാണ് പോകുന്നത്. സോ ഇവർ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഹീറോയിന് ഒരു നല്ല സഹായം കിട്ടാനായിരിക്കും, അല്ലെങ്കിൽ ഹീറോയ്ക്ക് ഒരു നല്ല ടേണിംഗ് പോയിന്റിന് വേണ്ടിയായിരിക്കും ഇത് ചെയ്യുന്നത് പോലെ തോന്നുന്നു. അവിടെ സീൻ കട്ടായി. ഇപ്പോൾ രാത്രിയാകാൻ തുടങ്ങുന്നു. നമ്മുടെ ഹീറോ വീട് മുഴുവൻ നോക്കുമ്പോൾ ഒരു സ്വിച്ച് ഇട്ടിട്ടും കറണ്ടില്ല. അങ്ങനെ വന്ന് നോക്കുമ്പോൾ കാൻറ്റിലേക്ക് കത്തിച്ച് വെച്ച് ഫുഡൊക്കെ സെറ്റാക്കി വയ്ക്കുകയാണ് നമ്മുടെ ഹീറോയിൻ. എന്താണ് അവിടെ കറണ്ടില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നു, താങ്ങാൻ പറ്റാത്ത വേദനയിൽ അവളുടെ അമ്മ കഷ്ടപ്പെടുകയാണ്. ആ വേദനയിൽ ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും. അതിനാദ്യം അവർ ചെയ്യുന്നത് കറണ്ട് വയറെടുത്ത് കടിക്കും. അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വീട്ടിൽ കറണ്ട് സപ്ലൈ ഇല്ലാത്തതെന്ന് അവൾ പറയുന്നു. ഓ, അങ്ങനെയാണോ എന്നും പറഞ്ഞിട്ട് അവൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആഹാരം കഴിക്കാൻ തുടങ്ങുന്നു. കഴിച്ച് കഴിച്ച് അവസാനം പ്ലേറ്റൊക്കെ എടുത്ത് നക്കുന്നു. ഇത്ര രുചിയേറിയ ആഹാരം അവൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ചോദിക്കുന്നു, ഇത്ര കഷ്ടപ്പെട്ട് നീ എന്തിനാണ് അമ്മയെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മ നന്നായിരുന്നപ്പോൾ എന്നെ പൊന്നുപോലെ നോക്കി, അവർക്ക് അസുഖം വന്നാൽ എനിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുമോ എന്ന് പറയുന്നു. ശേഷം ഹീറോ റൂമിലേക്ക് പോയി ഫാമിലി ഫോട്ടോ നോക്കിയിട്ട് എപ്പോഴത്തെ പോലെയും കൈ ടേപ്പ് വെച്ച് കെട്ടിയിട്ട് കിടക്കുന്നു. അതിന് കാര്യം എന്താണെന്നറിയില്ല, ഉറങ്ങാൻ തുടങ്ങുന്നു. അങ്ങനെ ഉറങ്ങുമ്പോൾ കട്ടിൽ ഒരു സിമ്പിൾ കാണിക്കുന്നു. ആ സിമ്പൽ അങ്ങനെ കാണിച്ചുകൊണ്ട് ഹീറോയുടെ ഫ്ലാഷ് ബാക്ക് വീണ്ടും കാണിക്കുന്നു. ആലേടി ബോധം കെട്ടു വീണല്ലോ. അവരെ തൂക്കിയെടുത്തുകൊണ്ട് ഇവൻ്റെ ടെൻറ്റിലേക്ക് പോകുന്നു. ഇപ്പോൾ അവൾക്ക് ബോധം വന്ന് കണ്ണു തുറന്നതും പേടിക്കാൻ തുടങ്ങുന്നു. ഹീറോ വന്ന് അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ശേഷം ആഹാരം കൊടുക്കുന്നു. എന്തിനാണ് നിങ്ങൾ ഈ ബോർഡർ ക്രോസ് ചെയ്യാൻ നോക്കിയതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മകൾ ആ ബോർഡറിലാണ്, അവരുടെ അടുത്ത് പോകാനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. അതിന് ഹീറോ പറയുന്നത്, ഈ സമയം നിങ്ങൾ ബോർഡർ ക്രോസ് ചെയ്താൽ നിങ്ങളെ വെടിവെച്ച് കൊല്ലും. കുറച്ച് വെയിറ്റ് ചെയ്ത് വാറിനെ ഒരു മാസത്തിനകം അവസാനിക്കാൻ പോകുന്നു. അതിനുശേഷം ഒരു പ്രശ്നവുമില്ല. അതിനു മുന്നേ പോയി ചാകാതെ, നിങ്ങൾക്കൊരു മകളില്ലേ, അതുവരെ ഇവിടെ സ്റ്റേ ചെയ്തോ, നിങ്ങളെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നതും ഇവൾക്ക് എന്തോ പോലെ തോന്നുന്നു. ആ സമയം തന്നെ ഒരു സോൾജർ ടീം ആ വഴി ക്രോസ് ചെയ്യുന്നു. ഇത് കണ്ട ഉടനെ ഇവൾക്ക് പേടിയാകുന്നു. അപ്പോഴാണ് കാണുന്നത്, ഹീറോ ഒരു ബുക്ക് വായിക്കുമല്ലോ, അതിൻ്റെ അടുത്ത് ഇവൻ മണ്ണിൽ നിന്നും കണ്ടുപിടിച്ച ഒരു മരപ്പാവയുണ്ടല്ലോ. അത് കാണുന്നതും പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ ഈ വീട്ടിലെ സീലിംഗിൽ നിന്ന് നല്ല സൗണ്ട് വരുന്നു. ചെറിയെന്തോ സാധനം ഓടുന്ന പോലെ ശബ്ദം കേൾക്കുന്നു. എന്താണിതെന്നും പറഞ്ഞ രാത്രി കഴിച്ച് അങ്ങനെ മുകളിലേക്ക് നടന്നു പോകുന്നു. അപ്പോൾ ഹീറോയിൻ്റെ അമ്മയുടെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. അകത്ത് എന്താണുള്ളതെന്നും പറഞ്ഞ് കീ ഹോൾ വഴി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ഹീറോയിൻ വരുന്നു. അവനെ കാണുന്നുമുണ്ട്. എന്നാൽ മുഖത്ത് വലിയ ഭാവമൊന്നുമില്ലാതെ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ഹീറോ ഈ വീട്ടിൽ ഹീറോയിൻ്റെ അമ്മ പേഷ്യൻ്റൊക്കെ തന്നെ, അതും കടന്ന് വേറെ എന്തോ രഹസ്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് വീട് മുഴുവൻ ചുറ്റിക്കാണുന്നു. പുറത്തു നിന്ന് നോക്കുമ്പോൾ ജനൽ മുഴുവൻ സൂര്യപ്രകാശം അകത്ത് വരാത്ത രീതിയിൽ ന്യൂസ് പേപ്പറൊക്കെ വെച്ച് ഒട്ടിച്ചിരിക്കുന്നു. ഈ സംശയത്തോടെ അകത്തേക്ക് വരുന്നു. അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ കറക്റ്റായി ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. കുറച്ച് നേരത്തെയല്ലേ കഴിച്ചത്, വിശപ്പില്ല, ഇതുപോലെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ ഹീറോ പറയുമ്പോൾ, ഐശ്വര്യ അപ്പം ചായ കുടിക്കുന്നു എന്ന് ചോദിച്ച് ചായ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട ഉടനെ ഈ പെണ്ണിന് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞു പോകുന്നു. വീട്ടിനകത്ത് ആദ്യം എന്ത് ക്ലീനാക്കാമെന്ന് നോക്കുന്നു. അപ്പം ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുമാതിരി കറുത്ത നിറത്തിൽ എന്തോ ഉണ്ട്. ശരി, ആദ്യം ഇത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് അത് ക്ലീനാക്കാൻ തുടങ്ങുമ്പോൾ പുറകിൽ എന്തോ കറുത്ത ദൂരം പോലെ കാണുന്നു. എന്താണിതെന്നും പറഞ്ഞ് കൈവച്ച് തൊടാൻ പോകുമ്പോൾ സഡനായി ഹീറോയിൻ വന്ന് വലിക്കുന്നു. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, അതൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ അവളുടെ കയ്യിലൊരു ടവലുണ്ട്, അത് മുഴുവൻ രക്തക്കറയാണ്.
അവളുടെ അമ്മയ്ക്ക് എന്തോ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വന്നതുപോലെയുണ്ട്. നോക്ക്, നിന്നെ ഞാൻ വിളിച്ചതേയില്ല, ഇങ്ങനെ ഒന്ന് ചേരുതെന്ന് പറഞ്ഞ് പോകുന്നു. ഇവൾ പോയി തനിയെ തുണി കഴുകുന്നു. ഇതെല്ലാം ഇവൻ കാണുന്നുണ്ട്. എന്താണ് ഈ പെണ്ണ് ഇങ്ങനെ? ശരി, ഈ വീട്ടിൽ വെള്ളത്തിനാണ് എന്തോ പ്രശ്നമെന്ന് തോന്നുന്നു. അതുകൊണ്ട് വാട്ടർ ടാങ്ക് നോക്കി പോകുന്നു. അങ്ങനെ പോകുമ്പോൾ മുകളിലൊരു റെസ്റ്റ് റൂം ഉണ്ട്. അവിടെ വെള്ളം വളരെ കറുത്ത നിറത്തിലാണ്. എന്താണ് വെള്ളത്തിന് ഇത്ര കറുപ്പ് നിറമെന്ന് പറഞ്ഞ് ആ വെള്ളത്തിൽ എന്തോ ലിക്വിഡൊക്കെ ഒഴിച്ച് ശരിയാക്കിയിട്ട് ഫ്ലഷ് അടിക്കുന്നു. നോക്കുമ്പോൾ ഒരു ഘോരമായ കാഴ്ച കാണുന്നു. എന്താണെന്ന് വെച്ചാൽ ആ വെള്ളം ഫ്ലഷ് ആയതിന് ശേഷം അകത്ത് എന്തോ ഒന്ന് കിടക്കുന്നു. എന്ത് ജന്തു എന്ന് പോലും അറിയില്ല. അങ്ങനെ എടുത്ത് കയ്യിൽ വെച്ച് നോക്കുന്നു. കാണാൻ ഈ തോല് വളരാത്ത വവ്വാലിനെ പോലെയുണ്ട്. അതങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അതിന് ജീവൻ വരുന്നതും താഴെ ചവിട്ടുന്നു. അവിടേക്ക് ഹീറോൻ ഓടി വന്ന് നോക്കുന്നു. എന്താണിത്? ഇതുപോലൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ പേടിക്കണ്ട, എന്തോ വവാൽ പറന്നു വന്ന് ഫ്ലഷിൽ വീഴുന്നത് പോലെയുണ്ട്. അതുകൊണ്ടാണ് വെള്ളത്തിൽ പ്രശ്നം വന്നത്. ഞാൻ ക്ലീൻ ആക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ക്ലീൻ ആക്കുന്നു. അതോടെ അന്ന് രാത്രി ഹീറോയിൻ അവളുടെ അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തിട്ട് വരുന്നത് ഹീറോ കാണുന്നു. ഇവൾ നന്നായിട്ടെല്ലാം നോക്കുന്നുണ്ട്. അവളെപ്പറ്റി നല്ലൊരു ഇമേജ് അവന് തോന്നുന്നു. അങ്ങനെ അവൾ വച്ചു കൊടുത്ത ആഹാരം കഴിച്ചിട്ട് ഉറങ്ങുന്നു. വീണ്ടും ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് സ്വപ്നത്തിൽ വരുന്നു. അതിലെ ലേഡി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മരപ്പാവ കണ്ടല്ലോ. അതെടുത്ത് വെച്ച് നോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ വന്ന് ഇത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, ഇതൊരു പെൺദേവതയാണ്, പെണ്ണുങ്ങളെ രക്ഷിക്കും, എന്നെ രക്ഷിക്കുമെന്ന് പറയുന്നതും അവിടെ സീൻ കട്ടായി. ഉറക്കത്തിൽ നിന്നഴിച്ച് നമ്മുടെ ഹീറോ താഴേക്ക് വന്ന് നോക്കുമ്പോൾ, ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നു, കൂടെ വരുന്നു എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഇവനും പോകുന്നു. അങ്ങനെ പോകുമ്പോൾ, എത്ര നാളായി ഈ വീട്ടിൽ താമസം തുടങ്ങിയിട്ടെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒരു കാര്യം പറയുന്നു. ശരിക്കും ഇവിടെ ഇവരുടേതല്ല, അവരുടെ ഫാമിലി ഫ്രണ്ട് ഒരുത്തൻ്റെതാണ്. അവനുമായി വീട്ടിൽ താമസിക്കുകയായിരുന്നു, വളരെ ക്ലോസ് ആയ ഫാമിലി ഫ്രണ്ട്. എന്നാൽ പെട്ടെന്നൊരു ദിവസം അവനെ കാണാതായി. അതിനുശേഷം നമ്മൾ മാത്രമേ ഉള്ളൂ. ഓ, അങ്ങനെയാണോ? അതേ, അയാൾ വീണ്ടും വന്നാൽ വീട് കൊടുത്തിട്ട് നമ്മൾ തെരുവിൽ കിടന്ന് ഉറങ്ങണമെന്ന് വളരെ കേഷ്വലായി പറയുന്നു. ഈ പെണ്ണ് പല കഷ്ടങ്ങൾ അനുഭവിക്കുകയാണെന്ന് നന്നായി നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. അത്ര തന്നെ ഇനി ഹീറോയിനെ ആഴത്തിൽ സഹായിക്കണമെന്ന് തോന്നുന്നു. എന്ന് വച്ചാൽ അവളുടെ അടുത്ത് കുറച്ച് സ്നേഹം കാണിക്കണം, പ്രേമിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു. അതുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ ചെറുതായിട്ട് സൈറ്റ് അടിക്കുന്നത്, അങ്ങനത്തെ പരിപാടികൾ തുടങ്ങുന്നു. ഒറ്റപ്പെടലിലിരുന്ന അവൾക്കും ഇവനോട് ചെറിയ ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. അങ്ങനെ അവൾ ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ ബുക്കൊക്കെ വായിക്കുമോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ, അതേ, റൊമാൻസ് ബുക്ക്. അതിനുശേഷം വീട്ടിലൊരു കാര്യവും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് സീലിംഗ് നോക്കുന്നു. സീലിംഗ് മുഴുവൻ ഒരുമാതിരി ഉണ്ട്. അത് ശരിയാക്കാമെന്നും പറഞ്ഞ് ഒരു ഏണി വെച്ച് മുകളിൽ കയറി ശരിയാക്കുന്നു. അങ്ങനെ പഴയ പെയിൻറ്റൊക്കെ തട്ടി ഇളക്കുമ്പോൾ പെട്ടെന്ന് എന്തോ കാണുന്നു. നന്നായി തട്ടി നോക്കുമ്പോൾ ഒരു ഷെൽ, ഈ ശംഖ് പോലുള്ളൊരു സാധനം, അതുപോലുള്ളൊരു സിമ്പിൾ കാണുന്നു. അത് കണ്ട ഉടനെ അവൻ ആ മരപ്പാവയുടെ ഓർമ്മ ഒന്ന് കമന്നടിച്ച് താഴെ വീഴുന്നു. മുകളിൽ നോക്കുമ്പോൾ ആ ഷെൽ അവിടെയില്ല, അതും അവൻ്റെ ഇമാജിനേഷൻ എന്ന് തോന്നുന്നു. അങ്ങനെ ഒരുമാതിരി പേടിച്ചിരിക്കുമ്പോൾ ഹീറോയിൻ വന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ ആ കാര്യം പറയുന്നു, ആ ഷെൽ പോലുള്ള സിമ്പൽ ഈ പ്രേതത്തിനെതിരായി ഉപയോഗിക്കുമെന്ന് പഴയകാലത്തൊരു വിശ്വാസമുണ്ട്. അതുപോലെ വാറലും കണ്ടിന്യൂ ചെയ്തിരുന്നുവെന്ന് ഒരുമാതിരി പേടിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ അവൻ്റെ മൂഡ് മാറ്റാൻ കുറച്ച് ദിവസമായി നൈറ്റ് ക്ലബിൽ പോകണം, ബാറിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നിട്ട് അടിച്ച പൂസായി ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് കാണിക്കുന്നു. അത് കണ്ട് ഹീറോയും ചിരിക്കുന്നു. ഇപ്പോൾ പെട്ടെന്ന് ആ വീട്ടിലെ ബൾബ് കത്തുന്നു. ബൾബ് കത്തിയാൽ എന്താണ് പണി? അയ്യോ അമ്മയെന്ന് പറഞ്ഞ് അവൾ മുകളിലേക്ക് ഓടുന്നു. ഇവൻ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ അവളുടെ പുറകെ പോകുന്നു. അമ്മയുടെ മുറിയിലെ കതക് തുറന്നു കിടക്കുന്നു. അകത്ത് മുഴുവൻ ഇരുട്ടാണ്. എന്താണെന്ന് നോക്കുമ്പോൾ ഇവളിരുന്നൊരു പട്ടിക്കുട്ടിയോട് കൊഞ്ചുന്നത് പോലെ അമ്മയെ ഒന്നുമില്ല എന്ന് പറയുകയാണ്. ഇരുട്ടിനുള്ളിൽ എന്തോ അനങ്ങുന്നത് പോലെയുണ്ട്. അവളുടെ അമ്മയെന്ന് കാണണമെന്ന് പറഞ്ഞ് പതിയെ ഹീറോ അടുത്തേക്ക് പോയി നോക്കുന്നു. ഇത്ര ദിവസം അവളുടെ അമ്മയ്ക്ക് അസുഖമാണ്, എന്തെങ്കിലും നോർമൽ അസുഖമായിരിക്കുമെന്ന് കരുതിയിരുന്നു. എന്നാൽ നോക്കുമ്പോൾ അവരുടെ ശരീരം മുഴുവൻ ഒരുമാതിരി ചതഞ്ഞ് പുണ്ണു പിടിച്ച് കൊടൂരമായ വേദനയിലിരിക്കുന്നു. അത് കണ്ട് ഹീറോനോട് എന്താണതെന്ന് ചോദിക്കാൻ തുടങ്ങുന്നതും സഡനായ കിളവി ഹീറോനെ പിടിച്ച് കഴുത്ത് നിരിക്കാൻ തുടങ്ങുന്നു. ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുവിധം അവളെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് താഴേക്ക് കൊണ്ടുവന്ന് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സൂയിസൈഡ് ചെയ്യാൻ ട്രൈ ചെയ്തതാ, എങ്ങനെയോ വയർ കണ്ടുപിടിച്ച് ചാകാൻ നോക്കിയതെന്ന് പറയുന്നതും, ഞാൻ അതല്ല ചോദിച്ചത്, അവർക്ക് അസുഖമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, എന്തൊക്കെയോ നീ എന്നിൽ നിന്ന് മറയ്ക്കുന്നു, ഇനി എനിക്ക് ഈ വീട്ടിൽ ഒരു നിമിഷം പോലെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയാണ്. ഹീറോ ബാഗുമെടുത്ത് വളരെ ദേഷ്യത്തിൽ നടന്നൊരു കടൽക്കരയിൽ വന്നിരുന്നിട്ട് ഒരുമാതിരി ടെൻഷനായി തലയിൽ കൈവയ്ക്കുന്നു. ഇവൻ്റെ മനസ്സിൽ എന്തോ പ്രോബ്ലംസ് ഉള്ളത് പോലെ തോന്നുന്നു. തലയിൽ കൈവച്ചിരിക്കുന്നതും വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഒരു ലേഡിയെ കൂടെ താമസിപ്പിക്കുകയല്ലേ, അവളുടെ കൂടെ ചില ജോലികൾ ചെയ്യുകയാണ്. അപ്പോൾ ഇവൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് മകളുടെ കൂടെ ആ ബോർഡറിൽ പോകാത്തതെന്ന്. എൻ്റെ ഹസ്ബൻഡ് മകളെ കാറിൽ മറച്ചു കൊണ്ടുപോയി, ഒരാളെ മാത്രമേ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂ, വീണ്ടും വന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു, എന്നാൽ വന്നതേ ഇല്ല എന്ന്
പറഞ്ഞു നിൽക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞല്ലേ, അതേ. എന്നാൽ ഡൈവേഴ്സായി സേഷമീറോ പേഴ്സണലായി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങുന്നു. എന്നാൽ കുഴപ്പമില്ലാതെ അവൾ ആൻസർ പറയുന്നു. അപ്പോൾ ഇവനൊരു കാര്യം പറയുന്നു, നിങ്ങൾ മാളിലല്ലേ വർക്ക് ചെയ്യുന്നത്. അവൾ അത് കേട്ട് ഒരു നിമിഷം ഷോക്കാവുന്നു. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വന്നു, നിങ്ങളെ കണ്ടിരുന്നു. ഞാൻ ഒരു മണിക്കൂർ ക്യൂലുണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾ ഒരു തവണ പോലും നമ്മളെ നോക്കിയതേ ഇല്ല എന്ന് പറയുമ്പോൾ, അതേ, ഞാൻ ജോലി ചെയ്ത് തീർക്കണം, എന്നെ കത്തിൻ്റെ കുഞ്ഞിരിക്കുമെന്നൊക്കെ പറയുന്നു. ഇങ്ങനെ കുറച്ച് പേഴ്സണലായ ക്വസ്റ്റ്യനൊക്കെ ഹീറോ ചോദിക്കുമ്പോൾ ഇവൾക്ക് ചെറുതായി ഒരു ഇൻസെക്യൂറായി ഫീൽ ചെയ്യുന്നു. അവിടെ സീൻ കട്ടായി. ഇവിടെ നമ്മുടെ ഹീറോയിനിരുന്ന് മീനൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അറിയാം, നീ തിരിച്ച് വരുമെന്ന ഭാവത്തിൽ ഹീറോയിൻ നിൽക്കുകയാണ്. അല്ല, വീട് ക്ലീൻ ആക്കണ്ടേ, അതിനു വേണ്ടിയാണ് വന്നത്, വേറെ ഒന്നുമല്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം ഹീറോ ഹീറോയിനെ അവൾക്ക് ഇഷ്ടമുള്ള നൈറ്റ് ക്ലബിലേക്ക് കൊണ്ടുപോകുന്നു. നന്നായി അടിച്ച് പൂസായി ഡാൻസ് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന റൊമാൻസ് പുറത്തു വരുന്നു. പതിയെ പതിയെ അടുത്ത് വന്ന് കിസ് അടിക്കാൻ തുടങ്ങുന്നതും പെട്ടെന്ന് എന്തോ ആലോചിച്ച് പേടിച്ച് അവനവളെ പിടിച്ച് തള്ളിയിട്ട് വഴി കൂടെ ഓടാൻ തുടങ്ങുന്നു. ഇവൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്, അതെന്താണെന്നറിയില്ല. നേരെ പോയി നണ്ണിനെ മീറ്റ് ചെയ്യുന്നു. സോ ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. ഞാൻ ആർക്ക് സഹായം ചെയ്യണമെന്ന് കരുതിയാലും അവർ ഹെർട്ടാകും, എനിക്ക് പേടി തോന്നുന്നു പറഞ്ഞ് ചെറിയൊരു പാവക്ഷമ ചോദിക്കുന്നു. ഇതെല്ലാം കേട്ട അനൻ എല്ലാവരും തെറ്റി ചെയ്യും, എന്നാൽ അത് തിരുത്തി ജീവിക്കുന്നതിലാണ് കാര്യം. നീ വേണമെങ്കിൽ ആരെങ്കിലും കോൾ ചെയ്തോ, നിനക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. നീ എന്തോ ആലോചിച്ച് പേടിച്ചോടുകയാണ്. നീ എവിടെ പോയി ചേരണം, അവിടേക്ക് പോകും, അപ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറയുമ്പോൾ ഇല്ല, എന്നെ കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇവൻ എന്തുകൊണ്ടാണ് അവൻ്റെ നാട്ടിലേക്ക് പോകാത്തത്, എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും തന്നെ അറിയില്ല. ഇപ്പോൾ അവൻ രാത്രി നന്നായി ഉറങ്ങുന്നു. ഇപ്പോഴാണ് അവൻ എന്തുകൊണ്ടാണ് കൈ കെട്ടിയിട്ട് ഉറങ്ങുന്നതെന്ന് മനസ്സിലാകുന്നത്. അവനൊരു സ്വപ്നം വരും, അതായത് ഫ്ലാഷ് ബാക്ക്. അത് കണ്ട് ഉറക്കത്തിൽ അവൻ്റെ മുഖമൊക്കെ വാന്തി പൊളിക്കും. ഇത് കാണുന്ന ഹീറോയിൻ വന്ന് കഷ്ടപ്പെട്ടവൻ്റെ കൈയൊക്കെ പിടിച്ച് തടയുന്നു. ഇങ്ങനെയൊന്നും ചെയ്യാതെന്ന് പറയുന്നതും അവളെ പിടിച്ച് തള്ളിവിടുന്നു. പോയി ചെവരിലിടിച്ച് താഴെ വീഴുന്നു അവൾ. അതിനുശേഷമാണ് ഹീറോയ്ക്ക് അത് സ്വപ്നമെന്ന് മനസ്സിലാക്കി സ്വയബോധത്തിലേക്ക് വരുന്നത്. സോറി അയാം സോറി എന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുന്നു. ഇപ്പോൾ വീണ്ടും അവർ അടുക്കാൻ തുടങ്ങുന്നു. പതിയെ പതിയെ അടുത്തേക്ക് വന്ന് കലാപരിപാടികൾ തുടങ്ങാൻ പോകുന്നു. നോക്കുമ്പോൾ വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഹീറോ പിന്മാറുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇവന് സ്റ്റാർട്ടിംഗ് ഡബിൾ ആയിരിക്കും. ഞാൻ തുടങ്ങാമെന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുന്നതും ഒരു കാഴ്ച കാണുന്നു. നോക്കവിടെ സീലിംഗിലുള്ള ദൂരം വഴി ഒരു കണ്ണിവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിൻ്റെ അമ്മയാണ്. അത് കണ്ട ഉടനെ അമ്മ നോക്കുന്നു എന്നും പറഞ്ഞ് കലാപരിപാടികൾ നിർത്തിയിട്ട് നേരെ മുകളിലേക്ക് പോകുന്നു. പോയിട്ട് കീ ഹോൾ വഴി സംസാരിക്കുന്നു. അമ്മ എന്താണ് ചെയ്യുന്നത്, ഒരു ദിവസം നിങ്ങൾ പോകും, അപ്പോൾ എനിക്ക് ആരുണ്ട്, എങ്ങനെ എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പറ്റും. അമ്മ ഞാനും ഒരാളെ നോക്കി എനിക്കും ജീവിതം സെറ്റിലാകണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൂർത്ത നഖം വെച്ച് കീ ഹോൾ വഴി ഒറ്റക്കുത്ത്. ഹീറോയിൻ പേടിച്ച് താഴെ വീഴുന്നു. ഭാഗ്യം അവൾക്കൊന്നും പറ്റിയില്ല. എന്നാൽ അകത്തു നിന്നും അവസാനമാകാറായി, ഒരു അവസാനം വരുന്നു എന്ന് പറഞ്ഞ് അകത്തു നിന്നൊരു ശബ്ദം മാത്രം കേൾക്കുന്നു. ഇത് കാണുന്ന ഹീറോ എന്നെ വിടെ, ഞാൻ പോലീസിന് കാൾ ചെയ്യാൻ പോകുന്നു, ഇവരെ ഒന്നും വച്ചിരിക്കാൻ പാടില്ല എന്ന് പറയുന്നതും അവരെൻ്റെ അമ്മയാണ് ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്, പ്രോമിസ് ചെയ് എന്ന് പറഞ്ഞ് പ്രോമിസ് വാങ്ങുന്നു. ശരി, ഞാൻ ആരോടും പറയില്ല, എന്നാൽ എനിക്ക് അകത്ത് കയറി കാണണമെന്ന് പറയുന്നു. ആദ്യമൊക്കെ ഹീറോയിൻ വേണ്ട വേണ്ട എന്ന് പറയുന്നു. ഇന്ന് എനിക്ക് അവരെ നേരെ കണ്ടേ പറ്റുമെന്നും പറഞ്ഞ് അവൻ അമ്മയുടെ മുറിയിലേക്ക് പോകുന്നു. നോക്കുമ്പോൾ ഒരു സൈഡിൽ അവർ കിടക്കുന്നു, ഒരുമാതിരി വലിഞ്ഞു നടുവി, അവരുടെ ശരീരം ഒരുമാതിരിയായിരിക്കുന്നു. പെട്ടെന്ന് ഒറ്റ സെക്കൻഡിൽ അവരുടെ വയറ് വലുതാകാൻ തുടങ്ങുന്നു. കൂടാതെ അവരുടെ വയറ്റിൽ നിന്നും വിഴുവിത്ത് എന്തോ ഒന്ന് പുറത്ത് വരുന്നു. ഹീറോയുടെ മുഖം ആകെ മാറാൻ തുടങ്ങുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരുടെ വയറ്റിൽ നിന്നും എന്താണ് വരുന്നതെന്ന് നോക്കുമ്പോൾ നേരത്തെ വവ്വാൽ പോലുള്ള ഒരു ജന്തുവിനെ ടോയ്ലറ്റ് വെച്ച് കിട്ടിയല്ലോ, അതാണ് വയറ്റിൽ നിന്ന് പുറത്ത് വരുന്നത്. അത് കണ്ട ഉടനെ അവൾ അതിനെ ഒറ്റ ചവിട്ടിൽ കൊല്ലുന്നു. ഹീറോ തലയിൽ കൈവച്ച് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മാലവെച്ച് ആ നണ്ണിനെ മീറ്റ് ചെയ്യാനായി പോകുന്നു. ഇപ്പോഴാണ് നണ്ണൊരു ഭയങ്കരമായ രഹസ്യം പറയുന്നത്. ആ വീട്ടിലുള്ളത് ഹീറോയിൻ്റെ അമ്മയല്ല, അതൊരു ഡീമനാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അതിൻ്റെ കുഞ്ഞ്, അതായത് ചീത്തശക്തി പുറത്തു വരും. അതൊരു കൊടൂരമായ സാത്താനാണ്. ആ സാത്താൻ ഹീറോയിന് ഒരു അടിമയാണ്. അതുകൊണ്ടാണ് ഹീറോയിൻ ജീവിതം വെറുത്ത് ആ സാത്താന് സേവ ചെയ്യുന്നത്. എന്നാൽ ഒന്നിനും പ്രശ്നമില്ല, എല്ലാത്തിനും അവസാനമാകാറായി. അത് പുറത്തു വിടാതെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നതും അതിനെ നശിപ്പിക്കുന്നതും നമ്മുടെ ഹീറോയിനാണ്. വേഗത്തിൽ ആ സാത്താൻ നശിക്കാൻ പോവുകയാണ്. ആ സാത്താൻ നശിച്ചാൽ അവൾക്ക് വിടുതൽ കിട്ടും. അങ്ങനെ കഷ്ടപ്പെടുന്ന പെണ്ണിന് നിന്നിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് കരുതി അതുകൊണ്ടാണ് ആദ്യം വീട്ടു ജോലിക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോയത്. എന്നാൽ നിന്നെ അവൾക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ അവിടെ വിട്ടിട്ട് വന്നതെന്ന് പറയുന്നു. ഇതൊക്കെ കേട്ട് ദേഷ്യത്തിൽ വീട്ടിലേക്ക് വരുന്നു അവൻ. എനിക്ക് എല്ലാ സത്യവും മനസ്സിലായി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ ഈ ശാപത്തിൽ നിന്ന് രക്ഷിക്കും, അതിനെ കൊന്നാൽ മതിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അത് പറ്റില്ല, നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു അവൾ. എന്നെ കൊണ്ട് പറ്റും, ഇതിനെ കൊന്നാൽ നീ ഫ്രീ ആകുമല്ലോ, അതിനുശേഷം നമുക്ക് സന്തോഷമായി ജീവിക്കാമെന്ന് പറഞ്ഞ് കയ്യിൽ കത്തിയുമെടുത്ത് നേരെ മുകളിലേക്ക് പോകുന്നു. ആ റൂം തുറക്കാനായി കൈ വയ്ക്കുന്നതും ആൾറെഡി ആ കതുവിൻ്റെ അടുത്ത് ആ സാത്ത നിൽക്കുകയായിരുന്നു. അവൻ്റെ കൈ പിടിച്ച് കടിക്കുന്നുണ്ട്. ദേഷ്യം വന്ന് ഹീറോ കത്തിയെടുത്ത് തലയിൽ കുത്തി കയറ്റിയിട്ട് കതവ് അടയ്ക്കുന്നു. ഇപ്പോൾ കതക് തുറന്ന് അകത്തേക്ക് പോയി അവൻ്റെ കൈ നോക്കുന്നു. കയ്യിലതിൻ്റെ പാട്
അങ്ങനെയുണ്ട്. സാത്താൻ മരിച്ചു പോയെന്ന് കരുതുമ്പോൾ ഇവൻ കുത്തിയ കത്തിയെടുത്ത് ഇവന്റെ തലയിൽ കുത്തിക്കയറ്റാനായി പോകുന്നു. നമ്മുടെ ഹീറോയുടെ കഥ തീർന്നു എന്ന് കരുതുമ്പോൾ ഹീറോയിൻ വന്ന് ഇടയിൽ നിൽക്കുന്നു. നിർത്ത്, ഇപ്പൊ ഇവനെ ജീവനോടെ വിട്ടാൽ അവസാനം വരെ നമ്മൾ രണ്ടുപേരും ഒന്നായിരിക്കും, നിന്നെ വിട്ട് എവിടെയും പോകില്ല, നിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനും പറ്റില്ലല്ലോ എന്ന് ഒരു ഡയലോഗും പറയുന്നു. ഇപ്പോഴാണ് ആ കൊടൂര കിളവിയുടെ മുഖം നേരെ കാണിക്കുന്നത്. ഇത് കാണുന്ന ഹീറോ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് അയച്ചു നോക്കുമ്പോൾ ഇവൻ രക്ഷിച്ച ആ ലേഡിയെ കാണുന്നില്ല. ആ ലേഡി ഇവിടെ നിന്ന് നടന്നു പോവുകയാണ്. കുറെ ദിവസമായി ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഇവൻ നേരെ പോയി ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്? ഞാൻ എത്ര ദിവസം നിൽക്കും? ഇതുവരെ നിങ്ങൾ ചെയ്തതിനെല്ലാം നന്ദി, എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ ഹീറോ വിടുന്നേയില്ല. ഇല്ല, പോകാതെ, ഞാൻ പറയുന്നത് കേൾക്ക്, വളരെ അപകടമാണ്, ഞാൻ നിങ്ങളെ വിടില്ല എന്ന് പറയുമ്പോൾ ഒരു നിമിഷം അവൾ ആലോചിച്ചിട്ട് ഇല്ല, എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് നിന്ന് പോകാൻ തുടങ്ങുന്നതും അവിടെ ഫ്ലാഷ് ബാക്ക് കട്ടായി. ഇപ്പോൾ ഹീറോ എഴുന്നേൽക്കുന്നു ആ സ്വപ്നത്തിൽ നിന്ന്. നോക്കുമ്പോൾ എന്ത് പറ്റി എനിക്ക്, എത്ര സമയമായി ഞാൻ ഉറങ്ങാൻ തുടങ്ങിയിട്ടെന്ന് ചോദിക്കുമ്പോൾ ഏകദേശം 2 ദിവസം നീ ഉറങ്ങുകയായിരുന്നു, ഇപ്പോഴാണ് എഴുന്നേറ്റതെന്ന് ഹീറോൻ പറയുന്നു. 2 ദിവസമോ എന്ന് പറഞ്ഞ് ഒരുമാതിരി വീർക്കാൻ തുടങ്ങുന്നു. ഞാൻ നിന്നെ പറ്റിച്ചല്ലോ, ഞാൻ നിന്നെ തോൽപ്പിച്ചു, അത് എന്നെക്കാൾ ബലശാലിയായിരുന്നു, സോറി എന്ന് പറഞ്ഞ് ശോകമാകാൻ തുടങ്ങുന്നതും കുഴപ്പമില്ല വിട്, എന്റെ വിധി, ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കണമെന്ന് പറയുമ്പോൾ അടുത്തു വരുന്നു ഹീറോ. ഞാൻ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ നല്ലവനാണ്, ഞാൻ നല്ലവനെന്ന് ഹീറോയുടെ അടുത്ത് പറഞ്ഞ് അടുക്കാൻ നോക്കുന്നു. അവൻ നല്ലവൻ നല്ലവനെന്ന് പറയുമ്പോൾ ശരിക്കും ഫ്ലാഷ് ബാക്കിൽ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നു. എന്തെന്നാൽ അങ്ങനെ ഓടിപ്പോയി ലേഡിയെ ഓടിച്ചിട്ട് പിടിച്ച് ഇവൻ ഏകാന്തത്തിൽ ഇരുന്നത് കൊണ്ട് ഇവൻ അവളുടെ അടുത്ത് സെക്ഷലായൊരു ഇൻട്രസ്റ്റ് വരുന്നു. പ്രേമമൊന്നുമല്ല, അതുകൊണ്ടാണ് അവളെ വിടാതെ ഞാൻ നോയിക്കോളാം, അവിടെ പോയാൽ മരിക്കും കൊല്ലും എന്ന് പേടിപ്പിച്ച് നിർത്തിയത്. പതിയെ പതിയെ അത് ചെയ്യാമെന്ന് കരുതുന്ന സമയത്ത് ഇവൾ പോകുന്നത് പോലെ തോന്നി. ഇവൻ വളരെ അഴുക്ക ആളൊന്നുമല്ല, ഒരാളെ കൊല്ലുന്ന അത്രയ്ക്ക്. എന്നാൽ അവന് ഒരു നിമിഷം തോന്നിയ ആ മൂഡിന് വേണ്ടി, അവൾ ഒരു പെണ്ണാണ്, അവൾക്കൊരു മനസ്സുണ്ട്, ഇത് തെറ്റാണ്, ഇതൊന്നും നോക്കാതെ ഓട്ടിച്ചിട്ട് പിടിച്ച കാട്ടിൽ വെച്ച് റേപ്പ് ചെയ്യുന്നു. സോ അതിനുശേഷമാണ് ഹീറോ ഇവൻ ചെയ്ത തെറ്റിന് കുറ്റബോധം കൊണ്ട് നാട് മുഴുവൻ ഡിപ്രഷൻ അടിച്ച് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് ഇതൊന്നും നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നില്ല, എന്നാൽ ഞാൻ നല്ലവൻ നല്ലവൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് അടുക്കുന്നു. അതോടെ ഹീറോ കണ്ടുപിടിച്ച ആ മരപ്പാവ കാണിക്കുന്നു. അങ്ങനെ തന്നെ ഫീഡ് ഔട്ടിൽ രണ്ടുപേരും ഒന്നിക്കുന്നത് പോലെ കാണിക്കുന്നു. രണ്ടുപേരുടെ ഇടയിൽ നടക്കേണ്ട എല്ലാ കലാപരിപാടികളും നടന്നു. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ഹീറോ എഴുതിക്കുന്നു. അവനൊരുമാതിരി ടയേർഡായിരിക്കുന്നു. നമുക്ക് നന്നായി മനസ്സിലായി ഇവനൊരു പെണ്ണിനെ റേപ്പ് ചെയ്തു, അതുകൊണ്ട് ഇവൻ്റെ മനസ്സിൽ ഡിപ്രഷൻ വരുന്നു, അതുകൊണ്ടാണ് നമ്മുടെ ഹീറോയിനെ സഹായിക്കാമെന്ന് വിചാരിച്ചത്. സോ ഈ റേപ്പ് കേസ് കാരണമാണ് ഇവൻ ഇത്ര ദിവസം ഡിപ്രഷൻ എടുത്ത് നടന്നത്. ഇപ്പോൾ ആ ഡിപ്രഷൻ ഇല്ല, കാരണം ഇവനൊരു നല്ല പെണ്ണിനെ കിട്ടിയല്ലോ, ട്രൂ ലവ്. അതങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് പോയി സിംഗിൾ ഛർദ്ദിക്കാൻ തുടങ്ങുന്നു. അതും കറുത്ത നിറത്തിൽ താഴെ വീണ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഫ്രീക്കിയായി കാലിൻ്റെ മേൽ കാലുമിട്ട് അവിടെ ഒരാൾ ഇരിക്കുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ നൺ. ഇനി ട്വിസ്റ്റുകളുടെ കളിയാണ്. അവൻ ടയേർഡായി നോക്കുന്നു, അവർ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം നിനക്ക് മനസ്സിലായെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. മോനെ, ഇത് ഞാൻ എന്തിന് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതിന് പകരം നീ എങ്ങനെ ഇവിടെ വന്ന് പെട്ടു എന്ന് നിന്നോട് തന്നെ ചോദിക്കി. നീയൊന്നും അത്ര നല്ലവനൊന്നുമല്ലല്ലോ, പാവം ഈ പെണ്ണ് കഷ്ടപ്പെടുകയായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ അകത്ത് കൊണ്ടിട്ടത്. പറയ നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് മേഘടയെ വേണം, ഞാൻ തെറ്റ് ചെയ്തവനാണ്, എന്നാലും എനിക്ക് മേഘടയെ വേണം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യുമോ? പാവം ആ പെണ്ണ് ആൾറെഡി പല വർഷമായി ആ ഡീമൻ അടിമയായിരിക്കുന്നല്ലോ, നിനക്ക് വേണമെങ്കിൽ ആ ഡീമനെ കൊല്ല്, ഡീമനെ കൊന്നാൽ മാത്രമേ അവളെ നിനക്ക് എന്നേക്കുമായി കിട്ടുമെന്ന് മൂട്ടിവിടുന്നതും ഇപ്പോൾ തന്നെ കൊല്ലാമെന്ന് പറഞ്ഞ് നേരെ മുകളിലേക്ക് പോകുന്നു. നോക്കുമ്പോൾ അവിടെ ഒരു ബൊമ്മ കിടക്കുന്നു, അതവൻ കയ്യിലെടുക്കുന്നു. ആ ബൊമ്മ കയ്യിലെടുത്ത ഉടനെ ആ ഡീമൻ വന്ന് ബൊമ്മ വേണമെന്ന് പറയുന്നു. ഈ ബൊമ്മ വേണമെന്ന് ചോദിച്ച് ട്രിക്ക് ചെയ്ത് കത്തിവെച്ച് കഴുത്തിൽ ഒരു വെട്ട് അത്ര തന്നെ കറക്റ്റായി വെട്ടിയത് കൊണ്ട് ആ ഡീമൻ കളവിയുടെ കഥ കഴിഞ്ഞു. മാർഗയ ഇവന് വളരെ സന്തോഷം. കൊന്നു, മേഘട എൻ്റെതാണ്, അവൾ എൻ്റെതാണ് എന്ന് പറഞ്ഞ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ അവിടെ ഒരു ന്യൂസ് പേപ്പർ കിടക്കുന്നത് കാണുന്നു. ആ ന്യൂസ് പേപ്പറിൽ നമ്മുടെ ഹീറോയിൻ പറഞ്ഞല്ലോ വീട്ടിലെ ഓണർ കാണാതെ പോയെന്ന്, അവൻ്റെ ഫോട്ടോയുണ്ട്. അത് മാത്രമല്ല, ഒരു ന്യൂസുമുണ്ട്, ഈ വീട്ടിലെ ഓണർ തൻ്റെ ഭാര്യയെ കൊന്നു, അവൻ്റെ 6 വയസ്സുള്ള മകളെ കല്യാണം ചെയ്യാനായി, ഇത്ര ഒരു ചെറ്റതരമായ കാര്യം ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ നോക്കിയിട്ട് ആ ഡീമനെ നോക്കുന്നു. ഒരു സെക്കൻഡിൽ അവൻ്റെ കിളി പോകുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു മരണ മാസ് ട്വിസ്റ്റ്. അവിടെ ഇവൻ കൊന്നത് വേറൊന്നുമല്ല, ആദ്യം കിളവിയെന്ന് കരുതി, ശേഷം ഹീറോയിൻ്റെ അമ്മയെന്ന്, അതിനുശേഷം സാത്താനെന്നൊക്കെ വിചാരിച്ചല്ലോ, അതാണ് ഈ വീട്ടിലെ ഓണർ. ഒരു നിമിഷം ഹീറോ അങ്ങനെ കീളി പോയി, ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്നു. അപ്പോൾ ഒരു കഥ ഓപ്പണാകുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ ഒരു നത്തയുടെ കൂട് പോലുള്ള വലിയ ഷെല്ല്, അതിനുള്ളിലൊരു വഴിയുണ്ട്. ഇപ്പോൾ പതിയെ അതിനകത്ത് തലയിടുന്നു. അകത്ത് പോയി നോക്കുമ്പോൾ ഇവനെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവന് കുറെ നാളിന് മുന്നേ കിട്ടിയ ഒരു മരപ്പാവയുണ്ടല്ലോ പെൺദേവതയുടെ, ആ മരപ്പാവ അവിടെ ജീവനോടെ നിൽക്കുന്നു. അത് വേറാരുമല്ല, നമ്മുടെ ഹീറോയിനാണ്. എന്താ, ഞാൻ സുന്ദരിയല്ലേ, ഞാൻ സുന്ദരിയായിരുന്നാൽ മാത്രമേ നിനക്ക് ഇഷ്ടമാകൂ എന്ന് ചോദിക്കുമ്പോൾ അവന് തലയൊക്കെ കറങ്ങി, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു
പറഞ്ഞ് വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ താഴെ കിടക്കുന്നു. ഇപ്പൊ ആ രൂപം പറയുന്നു, കറക്റ്റായി ആളെയാണ് ചൂസ് ചെയ്തതെന്ന് പറയുന്നതും ആ നൺ വരുന്നു, ഞാൻ ആരെയും ചൂസ് ചെയ്തില്ല, യവുമാർ തന്നെ യവുമാരുടെ പാവത്തെയും ചൂസ് ചെയ്തത് അവസാനവും ചൂസ് ചെയ്തത്. മോനെ നീ കഴിച്ചതിനൊക്കെ പേശാനുള്ള സമയമായിരിക്കുന്നു, നിന്നെ വിശ്വസിച്ചു വന്ന പെണ്ണിനെ നശിപ്പിച്ചില്ലേ, അതിന് ഈ പെണ്ണുങ്ങളെ സംരക്ഷിക്കുന്ന ഗാർഡിയൻ ഏഞ്ചൽ തരുന്ന ശിക്ഷയാണിതെന്ന് പറയുന്നതും ഹീറോ നിലവിളിക്കുന്നു. അവന്റെ പേര് വലുതാകാൻ തുടങ്ങുന്നു, ഒരു പ്രഗ്നന്റ് ലേഡിയുടേത് പോലെ. ഇപ്പോൾ ആ ഡ്രസ്സിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങുന്നു. ഒന്നും പേടിക്കേണ്ട തോമസ്, ഒരു നല്ല അമ്മയായിരിക്കും നീ. നിന്റെ പ്രവൃത്തി കൊണ്ടൊരു പെണ്ണിന് അതിനുശേഷം വരുന്ന ശാരീരികമായും മാനസികമായിട്ടുള്ള വേദന നിനക്കറിയില്ലല്ലോ, ഇനി നീ അത് അനുഭവിക്കുമെന്ന് പറയുന്നു. അവിടെ സീൻ കട്ടായി. ഇപ്പോൾ ഒരു ഹൈവേ കാണിക്കുന്നു. ആ കാർ വന്നൊരു സൂപ്പർ മാർക്കറ്റും പെട്രോൾ പമ്പും ചേർന്നൊരു സ്ഥലത്ത് പോയി നിൽക്കുന്നു. ആ കാറിൽ വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോനാണ്. വളരെ മോഡേൺ ലുക്കിൽ ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുന്നു. വന്ന് നേരെ ഫ്രീസർ ബോക്സിൽ നിന്നും എന്തോ കഴിക്കുന്ന സാധനം എടുക്കുന്നു. അതെടുക്കുമ്പോൾ അത് പന്നുകൾക്ക് കൊടുക്കുന്നതാണെന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. അത് വേറാരുമല്ല, ഹീറോ ഉണ്ടല്ലോ, അവൻ റേപ്പ് ചെയ്ത പെണ്ണാണ്. അവളിപ്പോ ഇവിടെ ഒരു കടയിട്ട് അവളുടെ മകളുടെ കൂടെ സമാധാനമായി ജീവിക്കുകയാണ്. അത് പന്നുകൾക്ക് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഹീറോയിൻ തിരിഞ്ഞ് കാറിലേക്ക് നോക്കുന്നു. ശേഷം അവൾ ചോദിക്കുന്നു, നിങ്ങൾ ടൂറിസ്റ്റ് ആണോ എന്ന്. അതെ, നാടോടിയായ ഒരാളെന്ന് ഹീറോയിൻ പറയുന്നു. അല്ല, ടൂറിസ്റ്റിനെയൊക്കെ കണ്ടിട്ട് കുറെ ദിവസമായി, ഇപ്പൊ കുറച്ച് കുറച്ചായി വരാൻ തുടങ്ങിയിരിക്കുന്നു. ഈ കാര്യങ്ങൾ എനിക്ക് വിശ്വാസം തരുന്നു, പല കഷ്ടങ്ങൾ താണ്ടി എല്ലാം മറന്ന് ജീവിക്കുന്നതല്ലേ ജീവിതം. അങ്ങനെ പറഞ്ഞ് ഇവളൊരു ചിരിച്ചിരിക്കുന്നതും ഹീറോയിൻ അവളുടെ കയ്യിൽ ആ പാവ കൊടുക്കുന്നു. ഗാർഡിയൻ ഏഞ്ചൽ പാവ കൊടുക്കുന്നു. കൊടുത്തിട്ട് മറക്കണോ, ഒരിക്കലും ഒന്നും മറക്കരുത് മുത്തേ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നതും ഇവൾ അങ്ങനെ ആ പാവ നോക്കുന്നു. ഇവിടെ ഹീറോയിൻ മ്യൂസിക് കേട്ട് കാറിൽ പോകുന്നു. ആ ഫുഡ് എടുത്ത് പുറകിലിടുന്നു. അങ്ങനെ ഒരു ബെഡ്ഷീറ്റിന്റെ അകത്ത് നിന്നും ഒരു കൈ വരുന്നു. ആ കിളവിയായി മാറിയ നമ്മുടെ ഹീറോ ആ ഫുഡ് എടുക്കുന്നതും ഈ മൂവി അവസാനിക്കുന്നു. സോ ഗൈസ്, ഈ മൂവിയിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ചില ആണുങ്ങൾ ഒരു നിമിഷത്തെ ആ മൂഡിന് വേണ്ടി ഈസിയായ ഒരു കാര്യം, അതുകൊണ്ട് എന്ത് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് തെറ്റ് ചെയ്യുന്നു. എന്നാൽ അതിനുശേഷം പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതുപോലെ തന്നെ ഈ പെണ്ണുങ്ങൾക്കുണ്ടാകുന്ന വേദനയും വളരെ ഭയങ്കരമാണ്. ഇതുപോലെ തെറ്റ് ചെയ്യുന്നവർക്ക് ഇതാണ് ശിക്ഷയെന്ന് പറഞ്ഞ് ഈ ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ അടുത്ത ആളെ നോക്കി പോകുന്നത് പോലെ കാണിച്ച് ഈ കഥയും അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കഥ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ലേ? ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുന്നതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു അടിപൊളി കഥയായിട്ട് വരുന്നവരേക്കും സീ യു ഗൈസ്.